ഓം നമോ ഭഗവതേ പരമപുരുഷായ മഹാവിഷ്ണുസ്വരൂപായ നമോ നമ ഗുരുവായൂരപ്പ നമോ നമ. അപ്പോൾ ഗുരുവായൂർ ഏകാദശി ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ചില വിശേഷപ്പെട്ട മന്ത്രങ്ങളൊക്കെ എല്ലാ കൊല്ലവും ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ജപിച്ചിട്ട് ഒട്ടേറെ പേർക്ക് നേട്ടമുണ്ടായി എന്ന് പറഞ്ഞ് അവർ മെസ്സേജും അയക്കാറുണ്ട്. അപ്പോൾ ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാദിനമാണ്. ഇത്തവണ അത് 3-ഉം 4-ഉം തീയതികളിലാണ്, അതായത് ഡിസംബർ മാസം 3-ഉം 4-ഉം തീയതികളിലാണ് ഈ ഏകാദശി വരുന്നത്. അപ്പോൾ ഏകാദശി വ്രതം പിടിക്കുന്നവരൊക്കെ ധാരാളം ഉണ്ടാവും. ഏകാദശി വ്രതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തൊട്ടു മുന്നിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏകാദശി വ്രതം എന്നാൽ ആ ദിവസം നാമജപത്തോടുകൂടിയൊക്കെ കഴിയുന്നവർ ധാരാളം ഉണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലൊന്നും പോകുന്നില്ല, വ്രതം എടുക്കുന്നില്ല, പക്ഷേ ആ ദിവസം പൂർണ്ണമായിട്ട് നാമജപത്തോടുകൂടിയൊക്കെ കഴിയുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ വ്രതം എടുക്കുന്നവർക്കും വ്രതം എടുക്കാത്തവർക്കും അവർക്ക് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം ജപിച്ച ഐശ്വര്യവർദ്ധന ഉണ്ടാവും, അതുപോലെ രോഗശാന്തി ഉണ്ടാവും, ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ഉണ്ടാവും. അങ്ങനെ പുതിയ പുതിയ പോംവഴികൾ ഭഗവാൻ നമ്മുടെ മുന്നിൽ കാണിച്ചു തരും. നമുക്ക് നല്ല മാർഗത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ പുരോഗമനത്തിലേക്ക് നയിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ സംഭവിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ ഹരിചന്ദൻ മഠം RJ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് പരമമായ ആരാധനാമൂർത്തി ശ്രീ ഗുരുവായൂരപ്പനെ വന്ദിച്ച് വണങ്ങുന്ന ഒരു മന്ത്രമാണ് പറയുന്നത്. മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാൻ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണനെ കൂടി മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ജപിക്കാവുന്നൊരു മന്ത്രമാണ്. ദാരിദ്ര്യശമനത്തിനും രോഗശാന്തിക്കുമെല്ലാം വളരെ ഉത്തമമായിട്ടുള്ള ഈ മന്ത്രം രാവിലെയും വൈകുന്നേരവും ജപിക്കാവുന്നതാണ്. ഇത് ജപിക്കുമ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ച് ജപിക്കുകയാണ് ഉത്തമം. സൂര്യോദയം മുതൽ നമുക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ്. ഏകാദശികളിൽ പ്രാധാന്യമുള്ള ഈ മന്ത്രമാണ്. വ്യാഴാഴ്ചകളിലും പരമപുണ്യമായിട്ട് ഉപയോഗിക്കാം. നിത്യജപത്തിന് വേണമെങ്കിലും നമുക്ക് ഈ മന്ത്രം ഉപയോഗിക്കാം. 108 തവണ കുറഞ്ഞ പക്ഷം രാവിലെയും വൈകുന്നേരം ജപിക്കുന്നത് ഏറെ പുണ്യം നൽകുന്നതാണ്. ഈ ഗുരുവായൂർ ഏകാദശിയോടുകൂടി നിങ്ങളിത് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറെ ശ്രേയസ് ഉണ്ടായി വരും. ഈ ഗുരുവായൂർ ഏകാദശിക്ക് ആരംഭിച്ച് അടുത്ത ഗുരുവായൂർ ഏകാദശി വരെ നിങ്ങളിത് ജപിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളുണ്ടാകും. ഭക്തി വിരസനം ഇതൊന്ന് ജപിച്ചു നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഫലം അത് തീർച്ചയായിട്ടും ഇതിൻ്റെ കീഴിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാരണം ഇത് ജപിക്കുന്നവരുടെ ഉണ്ടായ അനുഭവങ്ങളായിരിക്കും മറ്റുള്ളവർക്കും കൂടി പ്രചോദനം നൽകുന്നത്. അതായത് നമ്മുടെ ഹൈന്ദവ മന്ത്രങ്ങളുടെ ആ ശക്തി മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാകണമല്ലോ. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഭക്തി വിരസനം, അതായത് ഒരു പാട്ട് പാടുന്ന പോലെ എന്നത് ജപിക്കരുത്. ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ ഇതൊന്ന് ജപിക്കുക, നിങ്ങൾക്ക് വളരെയധികം നേട്ടം ഉണ്ടാക്കുന്ന ഒരു മന്ത്രമാണിത്. മന്ത്രം ഇപ്രകാരമാണ്. ഓം ക്ലീം കൃഷ്ണായ നമഃ തേജോരൂപിണേ യോഗീശ്വരായ ശ്രീം നമഃ കാലപുരുഷായ യോഗാത്മനേ ലക്ഷ്മീനാഥായ ശ്രീം ധാനധ്യക്ഷായ കമലാപ്രിയായ ശ്രീം നമഃ. ഈ മന്ത്രം ഗുരുപദേശത്തോടുകൂടി ജപിക്കേണ്ടുന്നൊരു മന്ത്രമാണ്. അപ്പോൾ ഈ മന്ത്രം ജപിക്കാൻ ഗുരുപദേശം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ മന്ത്രം ജപിക്കാൻ, ഈ മന്ത്രം ഞാനല്ലേ പറഞ്ഞു തന്നെ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഗുരുവായിട്ട് കണ്ടിട്ട് ജപിക്കാവുന്നതാണ്. മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് ഗുരുവായിട്ടത് സ്വീകരിക്കണമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഈ മന്ത്രം ജപിപ്പിച്ച് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. എന്തായാലും വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു മന്ത്രമാണിത്. ഇത് നേട്ടത്തിലല്ല മനസ്സർപ്പിക്കേണ്ടത്, ഭഗവാനോടുള്ള നമ്മുടെ ഭക്തിയാണ്. അപ്പോൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിരുന്ന് ജപിക്കാം, കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിരുന്ന് ജപിക്കാം, ഗുരുവായൂർ പോയി ജപിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. കയ്യിലൊരു ഭാഗവതം വച്ചിട്ട് ജപിക്കുന്ന ഒരു രീതിയുണ്ട്, അപ്രകാരം ജപിക്കാം. എന്തായാലും ജപിക്കുമ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ച് ജപിക്കുന്നതാണ് ഏറെ ഉത്തമമെന്ന് പറയുന്നു. നെറ്റിയിലൊരു ചന്ദനക്കുറി, മാറിടത്തിലൊരു ചന്ദനക്കുറിയൊക്കെ ധരിച്ച് നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ പുണ്യം കിട്ടും.
അപ്പോൾ ഈ കൊല്ലം ഏകാദശി തൊട്ട് നിങ്ങൾ ഈ മന്ത്രജപം ആരംഭിച്ചോളൂ. ചിലപ്പോൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾ വൈകി പോവുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ട് മുന്നിൽ വരുന്ന ഏകാദശി എന്നോ അന്ന് മുതലും നിങ്ങൾക്കിത് ആരംഭിക്കാവുന്നതാണ്. എന്നാലും എടുത്തു പറയട്ടെ, ഗുരുവായൂർ ഏകാദശി, സ്വർഗപാതിൽ ഏകാദശി, ആ ദിവസങ്ങളിൽ ഇത് ജപിക്കുമ്പോൾ ഇരട്ടി ഇരട്ടി പുണ്യമാണ്. ആ രീതിയിൽ തന്നെ നിങ്ങൾ ജപിച്ചു പോകാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യസാധ്യങ്ങളെല്ലാം ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJ അയ്യർ.